നമസ്കാരം. കേരള ഓട്ടോക്കിന്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വാഹനങ്ങളുടെ ടയറുകളിൽ നൈറ്റ് അടിക്കുന്നുള്ള ഗുണങ്ങളെ കുറിച്ചൊക്കെയാണ്. നമ്മൾ പലപ്പോഴും സർവീസ് സെന്ററിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സർവീസ് അഡ്വൈസർ നമ്മളെ കണ്ടിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കേസാണ്, സാർ നൈറ്റിന് അടിക്കാം, നമ്മുടെ വാഹനങ്ങൾ ടയറിൽ നൈറ്റിന് അടിക്കാം. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആകെ 250 രൂപയൊക്കെ ഉള്ളൂ സ്പെയർ ടയർ ഉൾപ്പെടെ. ഒരു ടയറിന് 50 രൂപ വെച്ച് സ്പെയർ ഉൾപ്പെടെ 5 ടയറിന് 250 രൂപയൊക്കെ ആവുള്ളൂ കാറാണെങ്കിൽ. അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്താണ് അതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ അവർ പറയാറുള്ള കേസാണെന്ന്, ഒന്ന് മൈലേജ് കൂടും, രണ്ടാമത് പറയുന്നിട്ട് ടയറിന് ലോങ് ലൈഫ് കിട്ടുന്നുണ്ട്, മൂന്നാമത് പെട്ടെന്ന് ടയർ ലീക്കേജ് ആകുന്നില്ല, ടയർ പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നില്ല, നാലാമെന്ന് പറയുന്നത് ടയർ പെട്ടെന്ന് ചൂട് പിടിക്കുന്നില്ല, അഞ്ചാമെന്ന് പറയുന്നത് ഡ്രൈവിംഗ് കംഫേർട്ട്, നല്ല ഡ്രൈവിംഗ് കംഫേർട്ട് ഈ നൈറ്റ് അടിക്കുന്നത് കൊണ്ട് കിട്ടുന്നുണ്ട് സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിലവർ പലരും നമ്മൾ ചെയ്യാറുണ്ട്. പുള്ളിപ്പേര് നൈറ്റ് അടിക്കുന്ന ഒരുപാട് പേരുണ്ട്, വർഷങ്ങളായി നൈറ്റ് അടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ സാധാരണ എയർ അടിക്കുന്നതും നൈറ്റ് അടിക്കുന്നതും വലിയ വ്യത്യാസം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം ഇവർ നമുക്ക് സാധാരണ പൈസ ഈടാക്കുന്നുണ്ട്, നൈറ്റ് അടിക്കുമ്പോൾ ഒരുപാട് പൈസ, സാധാരണ എയർ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ നൈറ്റ് അടിക്കുമ്പോൾ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് വ്യത്യാസം? ഈ നൈറ്റ് ഡ്രിങ്ക് അത്രയ്ക്കും കിട്ടാത്തതാണോ എന്ന് അത്രയും ക്ഷാമമുള്ള സാധനമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അല്ല, നമ്മുടെ അന്തരീക്ഷത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു വാദം തന്നെയാണ് നൈറ്റ് ഡ്രിങ്ക്. 72% അന്തരീക്ഷത്തിൽ 72% നൈറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ അന്തരീക്ഷ വായിൽ ബാക്കിയുള്ള 22% വരുന്നതിൽ 21% ഓക്സിജനും 1% മറ്റുള്ള ഗ്യാസുകളും പിന്നെ വാട്ടർ വേപ്പറൊക്കെ ആണുള്ളത്. അപ്പോൾ ഇത് വേർതിരിച്ചിട്ട് നൈട്രജൻ മാത്രമാക്കി മാറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്ത് നൈട്രജൻ മാത്രമാക്കിയിട്ടാണ് നമ്മുടെ നൈട്രജൻ ഗ്യാസ് അടിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഇവർ പൈസ വാങ്ങിച്ചെടുക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ എന്താണ് ഈ നൈട്രജൻ അടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓക്സിജൻ വരുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കും. പറഞ്ഞാൽ 22% വരുന്ന ഈ പറഞ്ഞ ഓക്സിജനും അതിന് ആ വാട്ടർ പേപ്പറും ഉണ്ട്. നൈട്രജൻ ഒരിക്കലും കെമിക്കൽ റിയാക്ഷനുമായിട്ട് ഏർപ്പെടാറില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ ടയറുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്താറില്ല, ഒരു ഉപദ്രവകാരി അല്ല എന്ന് പറഞ്ഞു പറയാം. അപ്പോൾ ഈ പറഞ്ഞ ബാക്കിയുള്ള ഓക്സിജനും ഈ പറഞ്ഞ വാട്ടർ മോളിക്കുലൊക്കെ കൂടിയിട്ട് നമ്മുടെ ടയറിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തിയാൽ ടയർ ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, വാണ്ട വീൽ റിമ്മിനെ തുരുമ്പിക്കാനുള്ള ചാൻസും കൂടി ഈ പറഞ്ഞ സാധാരണ നോർമൽ അടിക്കുമ്പോൾ ഉണ്ട്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ടയർ ലീക്കേജ് പെട്ടെന്ന് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ ലൈഫ് കിട്ടുന്നു. നമ്മൾ ടയർ പ്രഷർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ടയർ ലീക്കേജ് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താ ടയർ ലീക്കേജ് ഉണ്ടാകാനൊക്കെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഈ മോളിക്യൂൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ മോളിക്യൂളും നൈട്രജൻ മോളിക്യൂളും തമ്മിൽ വലിയ വ്യത്യാസം. വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 8 പൈക്കോമീറ്ററിന് വ്യത്യാസമുണ്ട്. പൈക്കോമീറ്റർ എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ വലിപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. നമുക്കറിയാം സെൻറ്റിമീറ്റർ, മീറ്റർ, മില്ലിമീറ്റർ എന്ന് പറഞ്ഞ പോലെ ഒരു യൂണിറ്റാണ് പൈക്കോമീറ്റർ. ഈ 300 പൈക്കോമീറ്ററാണ് നൈട്രജൻ മോളിക്യൂളിൻ്റെ വലിപ്പം, 2192 പൈക്കോമീറ്ററാണ് ഓക്സിജൻ്റെ വലിപ്പം. അപ്പോൾ നമ്മുടെ ടയർ സ്ട്രക്ചറിലൂടെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകും, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ സുഷിരങ്ങൾ ടയർ സ്ട്രക്ചറിനകത്തുണ്ട്. അപ്പോൾ അതുവഴി എല്ലാപ്പോഴും ലീക്കായിക്കൊണ്ടിരിക്കും. നമുക്കറിയാം നമ്മളൊരു വാഹനം നമ്മൾ ഫുള്ള് ടയർ പ്രഷറൊക്കെ നിറച്ച് വെക്കി പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരെ ചിക്കുകയാണെങ്കിൽ എന്തായാലും ടയർ പ്രഷർ കുറഞ്ഞിട്ടുണ്ടാകും, വളരെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും. ഇതെങ്ങനെ കുറഞ്ഞു? വലിയ പഞ്ചറും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല, എങ്കിലും ഇതിൻ്റെ ടയറിൻ്റെ സുഷിരങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്ത മോളിക്യൂൾ ടയർ സ്ട്രക്ചറിൻ്റെ ഇടയിലൂടെ ടയർ ലീക്കായിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ മോളിക്യൂൾ കുറച്ച് കുറച്ചായിട്ട് പോകുന്നുണ്ടാകും. അങ്ങനെ പോകുന്നത് തടയാൻ ഇടാൻ ഈ പറഞ്ഞ നൈട്രജൻ മോളിക്യൂളിന് സാധിക്കും. നൈട്രജനെ എന്ന സംബന്ധിച്ച് നൈട്രജൻ ചെറിയ വലിപ്പമുള്ള വലിപ്പം കൂടുതലുള്ള കാരണം പെട്ടെന്ന് എസ്കേപ്പ് ആകില്ല എന്നുള്ള ടയറിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ടയർ ലീക്കേജ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നോർമൽ എയറിനെ അപേക്ഷിച്ച് കുറവായിരിക്കും നൈട്രജൻ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. താരതമ്യേന കുറവായിരിക്കും. ഈ നൈട്രജൻ മോളിക്യൂളിൻ്റെ വലിപ്പ വ്യത്യാസം വലിപ്പം കൂടുതൽ കൊണ്ടാണ് നമുക്ക് കറക്റ്റായി ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായി ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. കാരണം നമ്മുടെ വാഹനം ടയർ പ്രഷർ അടിക്കടി കുറഞ്ഞു പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്യാം. നമുക്കിത് മൈലേജ് കൂടുതൽ കറക്റ്റായിട്ട് ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മൈലേജിൽ ചെറിയ വ്യത്യാസം നമുക്ക് ഉണ്ടാകും, വളരെ ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആയിരിക്കും നൈട്രജൻ അടിക്കുന്നതുകൊണ്ട് മൈലേജ് കൂടുന്നു എന്നിവർ അവകാശമാണ് ഉന്നയിക്കുന്നത്. ഇതല്ലാതെ വേറൊരു പോയിന്റുമായിട്ട് മൈലേജുമായിട്ട് ബന്ധം ഈ പറഞ്ഞ സംഭവത്തിലില്ല. ഈ ടയർ പ്രഷർ മെയിൻറ്റെയിൻ മാത്രമാണ് ഉള്ളത്. പിന്നെ അടുത്തത് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് കംഫേർട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഡ്രൈവിംഗ് കംഫേർട്ട് കിട്ടു പറയാനുള്ള കാരണം വെച്ചാൽ നമുക്ക് വെയിറ്റ് കുറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അൺസ്പ്രിംഗ് വെയിറ്റ് കുറയുന്നത് പോലും നമുക്ക് ഡ്രൈവിംഗ് കംഫേർട്ട് കൂടും. അൺസ്പ്രിംഗ് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് കംഫേർട്ട് കുറയും. നമുക്ക് എന്താണ് സ്പ്രിംഗ് വെയിറ്റ് എന്നാണ് അൺസ്പ്രിംഗ് വെയിറ്റ് എന്ന് നോക്കാം. സ്പ്രിംഗ് വെയിറ്റ് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ സ്പ്രിംഗ് സ്വീകരിക്കുന്ന വെയിറ്റിനെയാണ് സ്പ്രിംഗ് വെയിറ്റ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് സ്വീകരിക്കാത്ത വെയിറ്റിനെ അൺസ്പ്രിംഗ് വെയിറ്റ് എന്ന് പറയുന്നു. അൺസ്പ്രിംഗ് വെയിറ്റിൽ വരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ടയറ്, ബ്രേക്ക് റോട്ടർ, ബ്രേക്ക് ഡ്രമ്മ്, അതേപോലെ ഡ്രൈവ് ആക്സിൽ തുടങ്ങിയ ഭാഗങ്ങളെല്ലാം അൺസ്പ്രിംഗ് വെയിറ്റിൽ വരുന്നതാണ്. നൈട്രജൻ അടിക്കുന്നതുകൂടെ നമ്മുടെ വാഹനത്തിന് ടയറിൻ്റെ ഭാരം കുറഞ്ഞു വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ എയർ അടിക്കുന്ന ടയറിൻ്റെ ഭാരവും ഒരു നൈട്രജൻ അടിക്കുന്ന ടയറിൻ്റെ ഭാരവും തമ്മിൽ വ്യത്യാസം നോക്കുകയാണെങ്കിൽ നോർമൽ എയർ അടിക്കുന്ന ടയറിനെക്കാട്ടിൽ 6 ഗ്രാം ഭാരക്കുറവ് നൈട്രജൻ അടിക്കുന്ന ടയറിന് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ 4 ടയറിലായിട്ട് 6 ഗ്രാം വെച്ച് കുറഞ്ഞു കഴിയുമ്പോൾ ഏകദേശം 24 ഗ്രാമോളം മാത്രമാണ് കുറവ് വരുന്നത്. ഈ കുറവിനെയാണ് നന്നായിട്ട് അൺസ്പ്രിംഗ് വെയിറ്റ് കുറയുന്നു എന്ന് ഇവർ വാദിക്കുന്നത്. ഈ കുറവ് എന്ന് പറഞ്ഞാൽ 24 ഗ്രാമിൻ്റെ കുറവ് കൊണ്ടൊരു ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുക എന്നുള്ള വാദത്തിനോട് യോജിക്കാൻ കഴിയില്ല. ഈ ചെറിയൊരു ഗ്രാം വ്യത്യാസം കൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ ഫീൽ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല.
പക്ഷേ എങ്കിലും അത് പറയാം, കാരണം 24 ഗ്രാമിന് കുറവ് എന്തായാലും അവിടെ ഉണ്ട്, നൈട്രജൻ അടിക്കുന്നുണ്ടല്ലോ ഒരു ഗുണം എന്ന് പറയുന്നത് അവിടെ 24 ഗ്രാമിന് കുറവുണ്ട്. അത് ഒരു ഡ്രൈവർ എന്തായാലും നമുക്ക് അത് ഫീൽ ചെയ്യുമോ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് കിട്ടുന്നു എന്നുള്ള വാദത്തിനോട് യോജിക്കാൻ തീർച്ചയായിട്ടും കഴിയില്ല. നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നു അതല്ലെങ്കിൽ സാധാരണ നോർമൽ എയർ ഉപയോഗിക്കുന്നതല്ല, നമ്മൾ കറക്റ്റായിട്ട് എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടയറിൻ്റെ ലോങ് ലൈഫ് കിട്ടും, മാത്രമല്ല ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടും, മൈലേജും കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ സാധാരണ നോർമൽ എയർ അടിച്ചാലും കിട്ടും. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നൈട്രജനടിക്കുള്ള മെയിൻ ഗുണം എനിക്ക് തോന്നിയിട്ടുള്ള ഒറ്റ കേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം നമ്മൾ ആരും ഒരു ടയർ പ്രഷർ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയിട്ട് സർവീസ് കഴിഞ്ഞാൽ പിന്നെ പലതും ചെക്ക് ചെയ്യാറില്ല. ഇനി ആരെങ്കിലുമൊക്കെ പറയണം നമ്മുടെ ടയറിന് ടയർ പ്രഷർ കുറവാണെന്ന് ആരെങ്കിലും പറയണം, അല്ലെങ്കിൽ നമുക്ക് തോന്നണം നമ്മൾ രാവിലെ അടിച്ച് വാഹനം നോക്കുന്ന ടയറിന് ടയർ പ്രഷർ കുറവാണ്, എന്നാൽ പിന്നെ പോയിട്ട് എന്ത് ചെയ്യാം, പമ്പിൽ പോയിട്ട് ചിലപ്പോൾ അടിക്കാം, അല്ലെങ്കിൽ സാധാരണ എന്നാ ഫ്യൂൽ ചെയ്യാൻ അടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ടയർ പ്രഷർ ചെക്കുമായിരിക്കും. ടയർ പ്രഷർ ഒരിക്കലും കൂടുതലാകാനോ കുറവാകാനോ പാടില്ല. കൂടുതലായാൽ അതിന് ഓവർ ഇൻഫ്ലാഷൻ എന്നും കുറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ഇൻഫ്ലാഷൻ എന്ന് പറയും. ഓവർ ഇൻഫ്ലാഷൻ എന്ന് പറയുന്നത് നമ്മൾ 30 PSI അടിക്കേണ്ട വ്യാപാരം എന്ന് പറഞ്ഞാൽ കമ്പനി പറയുന്നത് 30 PSI ആണ് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നോർമൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പോകാൻ പറഞ്ഞാൽ 30 PSI ആണ്. പലരും നമ്മൾ അടിക്കുന്ന 35 PSI അടിച്ചു വയ്ക്കുക, എന്താ 5 PSI അധികമായി വന്നു എന്ന് വെച്ചാൽ ഓവർ ഇൻഫ്ലാഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ഭാഗം എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ സെൻറ്റർ ഭാഗം മാത്രമായിരിക്കും റോഡുമായിട്ട് കൂടുതൽ കോൺടാക്റ്റിൽ വരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ടയറിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം തേഞ്ഞു പോവുകയും മാത്രമല്ല നല്ല ഡ്രൈവിംഗ് കമ്പനി നമുക്ക് വാഹനം ചാടിക്കൊണ്ട് പോയി അല്ലെങ്കിൽ നല്ല വൈബ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. അതേമാതിരി അണ്ടർ ഇൻഫ്ലാഷൻ എന്ന് പറയുന്നത് നമ്മൾ ടയർ പ്രഷർ ചെക്ക് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 30 PSI പകരം നമ്മൾ 25 PSI അടിച്ചു അല്ലെങ്കിൽ 20 PSI അടിച്ചു, അതിന് ചെക്ക് ചെയ്യാതെ 30 അടിച്ച ശേഷം പിന്നെ ചെക്ക് ചെയ്യാതെ പോകുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് ആ ലെവലിലേക്ക് മാറിയിട്ട് വീണ്ടും അതേ വാഹത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞ പ്രഷർ നമ്മൾ ടയർ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന് അണ്ടർ ഇൻഫ്ലാഷൻ എന്ന് പറയുന്നത് ടയറിലെ പ്രഷർ കുറവാണ്. അതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഇരുവശങ്ങൾ മാത്രമായിരിക്കും റോഡുമായിട്ട് കൂടുതൽ കോൺടാക്റ്റ് വരുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ഇരുഭാഗങ്ങൾ മാത്രമായിരിക്കും കൂടുതലായിട്ട് ടയറിൻ്റെ തേയ്മാനം വരുന്നത്. ഇത് നല്ല സ്റ്റീറിംഗ് ടൈറ്റ് ആകാനും അതേമാതിരി ഒരുപാട് പ്രശ്നം എന്താ പറയുക, ഡ്രൈവിംഗ് കംഫർട്ട് വളരെ മോശം ഡ്രൈവിംഗ് കംഫർട്ടിലേക്ക് വരാൻ സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഒരു മാനുഫാക്ചറേഴ്സും ഈ പറഞ്ഞ പോലെ നൈട്രജൻ ഫില്ല് ചെയ്യണം, നൈട്രജൻ ഫില്ല് ചെയ്താൽ മാത്രമേ ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ടയർ ലോങ് ലൈഫ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഓണേഴ്സ് മാനിലെടുത്ത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിൽ ടയർ റൊട്ടേഷൻ ചെയ്യുന്ന പറ്റിയും വീൽ ബാലൻസ് വീൽ അലൈൻമെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരുപക്ഷേ ഒരിക്കലും പോലും ഈ പറഞ്ഞ മൈലേജ് കിട്ടുന്നോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് കംഫർട്ടിനെ കുറിച്ചിട്ടോ അതിൽ പറഞ്ഞിട്ടില്ല. കാരണം ഇതിൽ അത്രമാത്രം കടമ്പില്ല, ഈ കാര്യത്തിൽ അത്രമാത്രം കടമ്പില്ല എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കണം ഈ പറഞ്ഞ പോലെ മാനുഫാക്ചേഴ്സ് അതിനെ കുറിച്ച് പറയാത്തത്. എങ്കിലും ടയർ മാനുഫാക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നുണ്ട് നൈട്രജൻ അടിക്കുകയാണെങ്കിൽ ടയർ ലോങ് ലൈഫ് കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തർ ഇഷ്ടമാണ് അവരെ വാഹനങ്ങളിൽ നൈട്രജൻ അടിക്കണോ അല്ലെങ്കിൽ സാധാരണ നോർമൽ അടിക്കണോ എന്നുള്ളത്. പക്ഷേ നോർമൽ അടിക്കുന്നതും അതുപോലെ നൈട്രജൻ അടിക്കുന്നതിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കറിയാം ഈ നൈട്രജൻ അടിക്കുന്ന വലിയ മൈലേജ് വ്യത്യാസം വരുന്നതെന്ന് പറയുന്നതൊക്കെ വലിയ കാര്യങ്ങൾ കടമ്പില്ല, മാത്രമല്ല ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുന്നതിൽ വലിയ കടമ്പില്ല. പക്ഷേ നമുക്കറിയാം ഈ നൈട്രജൻ നൈട്രജൻ്റെ ഗുണങ്ങളുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കേണ്ട സ്ഥലം അനുസരിച്ചിരിക്കും. നമുക്കറിയാം സാധാരണയായിട്ട് ഈ നൈട്രജൻ കൂടുതൽ ഉപയോഗിക്കുന്നത് വിമാനങ്ങളിലും അതേപോലത്തെ സൈനിക വാഹനങ്ങളിലും സ്പോർട്സ് കാറുകളിലൊക്കെയാണ്. അവർക്ക് ഈ ചെറിയ വ്യത്യാസം വലിയ ഗുണം മാത്രമാണ് ഉണ്ടാക്കുക. നമ്മളെ സംബന്ധിച്ച് ചെറിയ വ്യത്യാസം നമുക്ക് അതേപോലും ഇല്ല, കാരണം നമ്മൾ ഓടിക്കുന്ന റോഡിൻ്റെ കണ്ടീഷൻ അതേപോലെ നമ്മുടെ ട്രാഫിക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കാര്യങ്ങളായിട്ട് വരുന്നില്ല. എങ്കിലും അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് നോർമൽ അടിക്കാൻ നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ മോളിക്കൂളിൻ്റെ വലിപ്പ വ്യത്യാസം കൊണ്ട് പെട്ടെന്ന് ടയർ എസ്കേ ടയർ പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു പോയില്ല. നൈട്രജൻ അടിക്കുമ്പോൾ നോർമൽ എയർ അടിക്കുന്ന ഒരു ടയറിൻ്റെ ഒരു ടയർ പ്രഷർ കുറഞ്ഞു പോകുന്നത് ഒരു 10 ദിവസം കൊണ്ട് ടയർ പ്രഷർ കുറഞ്ഞു പോകുമെങ്കിൽ നൈട്രജൻ ആണെങ്കിൽ ഒരു 15 ദിവസം എടുത്തേക്കാം. ആ ഒരു വ്യത്യാസം എന്തായാലും നൈട്രജൻ അടിക്കുമ്പോഴുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഇത്രേ പറയാനുള്ളൂ, നമ്മൾ ടയർ ലൈഫിൻ്റെ കേസ് ടയർ ലൈഫ് എങ്ങനെയാണ് ടയർ ലൈഫ് എത്രത്തോളം പോകാമെന്നൊക്കെ അതൊക്കെ ഡ്രൈവറെ അനുസരിച്ചും റോഡിനെ അനുസരിച്ചിരിക്കും, മാത്രമല്ല വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണം പോലെയിരിക്കും. എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കറക്റ്റായിട്ട് ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, വീൽ അലൈൻമെൻറ്റ്, വീൽ ബാലൻസിങ് ടയർ റൊട്ടേഷനൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ലൈഫ് ടയറിന് ലൈഫ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടാനുള്ള എല്ലാ ചാൻസും ഈ പറഞ്ഞ പോലെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്തുക, കാരണം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ശരിയാക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജമായി കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വഴി വീണ്ടും വരാം. ബൈ.